ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ചെന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സവാളയുടെ റേറ്റൊക്കെ വല്ലാതെ കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സവാള പോലും ചേർക്കാതെ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബാസ്മതി അരി ഞാൻ ഒരു പാത്രത്തിൽ 1 കിലോ അരി അളന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ബിരിയാണിക്ക് എടുക്കുമ്പോൾ എപ്പോഴും അരി അളന്ന് തന്നെ വേണം എടുക്കാനായിട്ട്, എന്നാലേ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ അരിയൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ വരെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്തിന് നമുക്ക് ബാക്കിയുള്ള മസാലകൾ തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 5 ബീൻസ് ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 കപ്പോളം ക്യാബേജ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ 1 പാക്കറ്റ് ഫ്രഷ് ഗ്രീൻ പീസ്, നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം വെജിറ്റബിൾസ് നമ്മൾ ഒരുപാട് നേരം വേവിക്കുമ്പോഴേക്കും ബിരിയാണി വെക്കുമ്പോൾ അത് കളറ് വല്ലാതെ ചേഞ്ച് വരും, ഉടഞ്ഞും പോവും വെജിറ്റബിൾസ്. അപ്പോൾ അതുകൊണ്ട് 1-2 മിനിറ്റ് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് വഴന്ന് പോകരുത്, ഈ ഒരു പാകത്തിന് വേണം നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. വെജിറ്റബിൾസിൻ്റെ നിറം ഒന്നും മാറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അതേ കടായിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരുവിധം വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ പാകത്തിന് ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ സവാളയൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകൾ ചേർത്ത് വഴറ്റുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിതിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അരി അളന്ന അതേ പാത്രത്തിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അതായത് 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. ഇത് ഞാൻ അരി അളന്ന പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ആ അളവ് എപ്പോഴും കറക്റ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മുടെ ബിരിയാണി ആ ഒരു കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടിയും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞു ഈ അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം.
വെള്ളമെല്ലാം അരിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം മസാലയും ചേർത്ത് വെള്ളം തിളച്ചതിന് ശേഷം അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു പാകത്തിന്, അതായത് നമ്മുടെ അരി ഹാഫ് ബോയിൽഡ് ആയ സമയത്ത്, ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മുടെ അരി പാതി വെന്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിനായി കിട്ടുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. നെയ്യ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, തേങ്ങ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഹാഫ് ബോയിൽഡ് ആക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഹാഫ് ബോയിൽഡായ സമയത്ത്, അരി പാതി വെന്ത സമയത്ത് വെജിറ്റബിൾസും ഇതൊക്കെ ചേർക്കുന്നത് കാരണം നമ്മുടെ വെജിറ്റബിൾസ് ഉടഞ്ഞു പോയില്ല. അപ്പോൾ ആദ്യമേ വെജിറ്റബിൾസ് ചേർക്കുകയാണെങ്കിൽ എല്ലാം കൂടെ വല്ലാതെ കുഴഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിന് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഇതൊരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി വേവിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വെജ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും റൈസൻസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.